എസ്എൽസി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കുറച്ച് കൺസ്ട്രക്ഷൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്, അതായത് ചോദ്യ പേപ്പറിൽ കാണുമ്പോൾ നമുക്ക് പക്ഷേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഏത് രീതിയിൽ വരയ്ക്കണം. പലർക്കും അത് അറിയാം, പക്ഷേ എങ്ങനെ വരയ്ക്കണമെന്ന് ഏത് കൺസ്ട്രക്ഷൻ ആണെന്ന് ഡൗട്ടുള്ള ടൈപ്പ് കൺസ്ട്രക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് മുമ്പ് രണ്ട് വീഡിയോസ് നമ്മളതിനെപ്പറ്റി അയച്ചിരുന്നു, രണ്ട് മൂന്ന് വീഡിയോസ് അയച്ചിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഈ വീഡിയോ. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അയക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സർക്കം സർക്കിളിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അത് എങ്ങനെ അത് വരയ്ക്കണം, പരിവൃത്തം വരയ്ക്കേണ്ട സ്റ്റെപ്പുകളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ടാൻജൻ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന ഇൻസർക്കിൾ. അപ്പോൾ ഇത് ഇൻസർക്കിളാണോ സർക്കം സർക്കിളാണോ നമ്മൾ വരയ്ക്കേണ്ടത്, അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിനെ പറ്റി ഇതിന് മുമ്പ് നമ്മൾ കൊടുത്തിട്ടുള്ള വീഡിയോസ് കാണുക. ഇന്ന് എങ്ങനെ നമുക്ക് ഇൻസർക്കിൾ വരയ്ക്കാം എന്നതാണ് പറയാൻ പോകുന്നത്. ഇൻസർക്കിൾ വരയ്ക്കാൻ രണ്ട് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ സർക്കിൾ വരച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കുന്ന രീതിയുണ്ട്, അതല്ലെങ്കിൽ ട്രയാങ്കിൾ വരച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്ന രീതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സർക്കിൾ വരച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കുന്ന രീതിയാണ്. അപ്പോൾ ഇതാണ് അത് വരയ്ക്കുന്നതിനുള്ള സ്റ്റെപ്സ്. അത് ഇതേ മോഡലിൽ സർക്കിൾ വരച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കുന്ന സർക്കം സർക്കിൾ വരയ്ക്കുന്ന രീതി നമ്മളിതിന് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണിത്. പക്ഷെ ചില അവിടെ നമ്മൾ പോയിൻ്റിലൂടെ ജസ്റ്റ് ജോയിൻ ചെയ്ത് വരച്ചാൽ മതിയെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ടാൻജൻസ് വരയ്ക്കണം. നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, തന്നിരിക്കുന്ന റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നുകൊണ്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, 2020 മോഡലിന് 5 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് റേഡിയസ്. കണ്ടോ, സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ഇൻസർക്കിളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇൻസർക്കിൾ 3 സെൻറ്റിമീറ്റർ ആൻഡ് 2 of its angles 50° and 70° ഇതേ ക്വസ്റ്റ്യൻ ഇൻസർക്കിൾ വരെ സർക്കം സർക്കിളായിട്ട് ചോദിക്കാം. അവിടുത്തെ വ്യത്യാസം ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇവിടെ നമ്മൾ ആംഗിളിൻ്റെ സപ്ലിമെൻ്ററി ആംഗിളാണ് എടുക്കേണ്ടത്. ഇത് സർക്കം സർക്കിളാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഏതാണ്, ഡബിളാണ്. അപ്പോൾ അത് മുന്നത്തെ വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, സപ്ലിമെൻ്ററി ആംഗിളാണ്. ഓക്കെ, നമുക്ക് വരയ്ക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായിട്ട് വായിച്ച് നോക്കുക. അതൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതൊരു ബുക്കിലേക്ക് എഴുതി വെച്ചതിന് ശേഷം തുടർന്നുള്ള സ്റ്റെപ്സ് നോക്കുക. നോക്കുക, ഇവിടെ ഇൻ റേഡിയസ് 3 സെൻറ്റിമീറ്ററും ആംഗിൾസ് 50° 70° തന്നിരിക്കുന്നത്. ഓക്കെ, ഇൻസർക്കിളാണ് വരയ്ക്കാനുള്ളതെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കണം എന്ന് പറയുന്നു. ഇൻസർക്കിളാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾക്ക് ആംഗിൾസിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾസ് എടുക്കണം. ഇപ്പോൾ നോക്കൂ, സപ്ലിമെൻ്ററി ആംഗിൾസ് വരുന്നത് 180 - 50, അതാണ് സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും 130, അതുപോലെ തന്നെ 180 - 70, 110, ഈ രണ്ട് ആംഗിൾസുമാണ് നമുക്ക് ഈ ഫിഗർ വരയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ആംഗിൾസ്. നമുക്ക് സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, തന്നിരിക്കുന്ന റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, നമ്മൾ തന്നിരിക്കുന്ന റേഡിയസിൽ സർക്കിൾ വരച്ചിട്ടുണ്ട്. അടുത്തായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് പറയുന്നത്, ഒരു റേഡിയസ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി ഒരു റേഡിയസ് വരയ്ക്കാം. ഒരു റേഡിയസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റേഡിയസ് വരയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് റേഡിയസ് വരയ്ക്കാം, ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ ഇൻസർക്കിൾ വരയ്ക്കുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെ വരയ്ക്കണം, നേരെ താഴത്തേക്ക് വരയ്ക്കാം. കാരണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ട്രയാങ്കിൾ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് എന്ത് ചെയ്യണം, നേരെ താഴത്തേക്ക് എടുത്ത് വരയ്ക്കുക. പിന്നെ പലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ഇവിടെ എനിക്ക് ഉറപ്പില്ല, ഒരു പക്ഷേ ഇത് മുകളിലേക്ക് കയറി പോകാൻ ചാൻസ് ഉണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളൊരു ഫ്രഷ് പേജിൽ ഫുൾ സൈസിലായിട്ട് എന്ത് ചെയ്തോളാം, ഈ ചിത്രം വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലെറ്റേഴ്സിന് മുകളിലേക്കൊക്കെ കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് നോട്ട് പറഞ്ഞു തരാനുള്ള ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് വരച്ച് നോക്കാം. അടുത്ത എന്ത് ചെയ്യണം, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഒരു റേഡിയസ് വരയ്ക്കുക. റേഡിയസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരെ താഴത്തേക്ക് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ റേഡിയസ് വരച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇനി നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതി വെച്ചതിന് ശേഷം ഇത് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. ഓക്കെ,
radius വെച്ച് എന്നിട്ട് തന്നിരിക്കുന്ന ആംഗിൾസിന്റെ സപ്ലിമെന്ററി ആംഗിളുകൾ സർക്കിളിന്റെ സെന്ററിൽ വരയ്ക്കുക ഓക്കേ തന്നിരിക്കുന്ന ആംഗിൾസിന്റെ സപ്ലിമെന്ററി ആംഗിൾസ് എന്ത് ചെയ്യണം സർക്കിളിന്റെ സെന്ററിൽ വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളിന്റെ സെന്ററിൽ തന്നിരിക്കുന്ന 50 ആണെങ്കിൽ അതിന്റെ 130 ഡിഗ്രി എവിടെ ഇടോളണം സർക്കിളിന്റെ സെന്ററിൽ വരച്ചോളണം അടുത്ത 70 ആണെങ്കിൽ അതിന്റെ സപ്ലിമെന്ററി ആംഗിൾ 110 എവിടെ വരച്ചോളണം സർക്കിളിന്റെ ഈ ഭാഗത്തായിട്ട് വരയ്ക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കണം ഇതിനു മുമ്പ് നമ്മൾ ഡബിൾ ആയിട്ടുള്ള ആംഗിൾ വരച്ചപ്പോൾ നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ് മുന്നത്തെ വീഡിയോകളിൽ ഓക്കെ അപ്പോൾ പ്രൊട്രാക്ടർ നമ്മൾ ഇങ്ങനെ വെക്കണം അതിനുശേഷം എന്ത് ചെയ്യണം ഇവിടുന്ന് സീറോ കൗണ്ട് ചെയ്യണം സീറോ കൗണ്ട് ചെയ്തിട്ട് എവിടെ വരണം നമ്മളെപ്പോഴും 130 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ 130 അല്ല നിങ്ങൾക്ക് ഓർക്കാനായിട്ടൊരു കാര്യം ഞാൻ പറയാം 90 എബോ ആയിരിക്കുമല്ലോ 90 എന്ന് പറഞ്ഞ ആംഗിൾ എപ്പോഴും ഇങ്ങനെയല്ലേ വരുന്നത് ഇതിനേക്കാൾ എബോ ആയിരിക്കുമല്ലോ ആംഗിൾ വരുന്നത് അങ്ങനെ അത് ഓർക്കാം അപ്പോൾ സീറോയിൽ നിന്ന് കൗണ്ട് ചെയ്ത് എവിടെ വരെ വരണം 130 വരെ ശേഷം അത് ജോയിൻ ചെയ്യുക അതിനുശേഷം നമ്മളത് ജോയിൻ ചെയ്ത് അടുത്ത റേഡിയസ് കിട്ടി ഇനി എന്ത് ചെയ്തോളാം ഇവിടെ നിന്നും അടുത്ത എത്രയാണ് 110 ഡിഗ്രി ഇവിടെ നിന്ന് അടുത്തത് 110 ഡിഗ്രി ആംഗിൾ വരയ്ക്കുക അങ്ങനെ 3 റേഡിയസുകൾ നമുക്ക് കിട്ടും ഓക്കെ 3 റേഡിയസുകൾ നമ്മൾ വരച്ചു അപ്പോൾ നമുക്ക് ആംഗിൾസിൽ കൂടി അവിടെ അടയാളപ്പെടുത്തി പോകാം 130 ഡിഗ്രി 110 ഡിഗ്രി അതായത് സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ് നമ്മൾ വരച്ചു 3 റേഡിയസുകളും വരച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് പറയുന്നത് നോക്കാം അടുത്ത സ്റ്റെപ്പ് അങ്ങനെ 3 റേഡിയസുകൾ കിട്ടും 3 റേഡിയസ് കിട്ടി മൂന്നാമത്തെ സ്റ്റെപ്പ് വരെ നമ്മൾ ചെയ്തു നെക്സ്റ്റ് റേഡിയസുകൾ വൃത്തത്തിൽ തൊടുന്ന പോയിന്റുകളിൽ കൂടി 3 ടാൻജൻസ് വരയ്ക്കുക അതായത് റേഡിയസുകൾ വൃത്തത്തിൽ തൊടുന്ന പോയിന്റുകൾ അതാണ് റേഡിയസ് ഈ 3 പോയിന്റുകൾ ഈ 3 പോയിന്റിൽ കൂടി എന്ത് ചെയ്യണം ടാൻജൻസ് വരയ്ക്കണം ഓക്കെ അപ്പോൾ ടാൻജൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു പോയിന്റിൽ കൂടി നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് റേഡിയസ് തന്നിട്ടില്ലാത്ത ഒരു വെറുതെ ഒരു സർക്കിളിൽ നമുക്ക് വരയ്ക്കണമെങ്കിൽ നമ്മൾ റേഡിയസ് വരച്ചിട്ട് വേണം കണ്ടിന്യൂ ചെയ്യാം ഇവിടെ ഓൾറെഡി റേഡിയസ് ഉണ്ടല്ലോ നമുക്ക് ഈ പോയിന്റിൽ ടാൻജൻറ്റ് വരയ്ക്കണം അങ്ങനെ എന്ത് ചെയ്തോളാം ഈ റേഡിയസ് നമ്മൾ ആദ്യം അല്പം നീട്ടി വരയ്ക്കുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പോയിന്റിൽ കൂടി ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കണം പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കണം എങ്ങനെയാണ് പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കുന്നത് നമുക്കിപ്പോൾ സാധാ ഒരു ലൈൻ നമുക്ക് വെറുതെ തരികയാണെങ്കിൽ ഞാൻ ഈ സൈഡിൽ വരച്ച് കാണിച്ചു നമുക്കൊരു ലൈൻ വരച്ച് തരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ നമുക്ക് വരയ്ക്കേണ്ടതെന്ന് വെച്ചു അവിടെ വെറുതെ ഒരു ലൈനിൽ ആ പോയിന്റിൽ എങ്ങനെ നമ്മൾ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ കൂടി ഞാനത് ആവർത്തിക്കാം എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ കോമ്പസ് ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരേ അകലം അപ്പുറയും രണ്ട് ഭാഗത്തായിട്ട് എന്ത് ചെയ്തോളാം രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആർക്കുകൾ കട്ട് ചെയ്യണം ക്ലിയർ എന്നിട്ട് അതായത് ആ ഏത് പോയിന്റിലാണ് നമുക്ക് വേണ്ടത് അവിടെ നമ്മൾ രണ്ട് സൈഡിലേക്ക് എന്ത് ചെയ്തു ആർക്ക് കട്ട് ചെയ്തു എന്നിട്ട് ഈ രണ്ട് പോയിന്റിൽ നിന്നും പകുതിയിൽ കൂടുതൽ നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം മുകളിലും താഴെയായിട്ട് എന്ത് ചെയ്യണം ആർക്കുകൾ കട്ട് ചെയ്യണം ഓക്കെ ആർക്കുകൾ കട്ട് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുക ഈ രണ്ട് പോയിൻറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്തോളാം ജോയിൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ കൂടിയുള്ള പെർപെൻഡിക്കുലാർ ബൈസെക്ടർ ആയി മനസ്സിലായോ ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ പോയിന്റിൽ കൂടി വരയ്ക്കാം അവരെ ഇങ്ങനെ ഇങ്ങനെ കുത്തനെ വരുന്നത് അപ്പം എന്ത് ചെയ്തു രണ്ട് ആർക്കുകൾ നമ്മൾ കട്ട് ചെയ്തു ഇനി എന്ത് ചെയ്തോളാം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പകുതിയിൽ കൂടുതൽ നേരം കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് ആർക്കുകൾ നമ്മൾ കട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുക ഓക്കെ നമ്മൾ ഈ രണ്ട് ഭാഗത്ത് പകുതിയിൽ കൂടുതൽ നീളം കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് ആർക്കുകൾ വരച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്തോളാം അവയെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക ഇപ്പോൾ നമ്മൾ വരച്ച ഒന്നാമത്തെ റേഡിയസിൽ കൂടി റേഡിയസ് സർക്കിൾ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ കൂടി ഒന്നാമത്തെ ടാൻജൻറ്റ് നമ്മൾ വരച്ചു ഇനി ഇതുപോലെ ഈ റേഡിയസിനും ഈ റേഡിയസിനും എന്ത് ചെയ്യണം നമ്മൾ ടാൻജൻസ് വരയ്ക്കണം അപ്പോൾ അത് ഒരിക്കൽ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം എന്ത് ചെയ്തോളാം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഇത് നീട്ടി വരയ്ക്കുക നീട്ടി വരച്ചതിന് ശേഷം കോമ്പസ് എടുത്തിട്ട് രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്യണം പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് ആർക്ക് കട്ട് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ നീളം ഇതിൻ്റെ പകുതിയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പകുതി കൂടുതൽ നീളം കൊടുത്തിട്ട് പുറത്തേക്ക് പോയാലും കുഴപ്പമില്ല രണ്ട് സൈഡിൽ എന്ത് ചെയ്യുന്നു നമ്മൾ ആർക്ക് എടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം രണ്ട് സൈഡിൽ എന്ത് ചെയ്യണം ആർക്ക് കട്ട് ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്തോളാം ഈ രണ്ട്
Thank you.